ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നോക്കുന്നത് ഓട്സ് ഉപ്പുമാവാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും ഫാറ്റ് കണ്ടൻസ് ഇല്ലാത്ത ഓട്സ് ഏത് പ്രായക്കാർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ചൂടായ പാനിലേക്ക് ചൂടായ പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുക ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റരുത് കരിഞ്ഞു പോകും അത് ശ്രദ്ധിക്കണം അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണം നമ്മുടെ കിച്ചനാകെ വ്യാപിക്കുക അത്രയും നല്ല ഒരു മണമാണ് റോസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ട്സിന് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റി കൊടുക്കാനായിട്ട് പാത്രത്തുനിന്ന് മാറ്റി കൊടുക്കാം അത്രയും സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് പെട്ടെന്ന് കരിയുന്നതാണ് കുറച്ച് പൊടിയും കുറച്ച് ആ ഒരു ഫ്ലേക്സുമായിട്ട് കിടക്കുന്നതാണ് ഈ ഓട്സ് അതുകൊണ്ട് പെട്ടെന്ന് അടിവശം കരിഞ്ഞ് പിടിക്കുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയെല്ലാം തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലെടുക്കാം ഇനി കടുക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായിട്ട് പൊട്ടട്ടെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം കാഷ്യൂനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും ഇതുപോലെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടി ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് വീണ്ടും ഒന്നുകൂടി റോസ്റ്റ് ചെയ്യാം ഇപ്പം നല്ലൊരു ഫ്ലേവറും മണമൊക്കെ വരുന്നുണ്ടാവും ഉണക്കമുളക് എണ്ണയിൽ വറുക്കുമ്പോഴുള്ള ആ ഒരു നല്ല മണം കിട്ടും നമുക്ക് അപ്പം അത് നല്ലതുപോലെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത സംഭവങ്ങൾ ഇതിലേക്ക് ചേർക്കാം അത് ഒരു സവാള ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഉപ്പുമാവിൽ ചേർക്കുന്ന പോലെ ഇഞ്ചിയും പച്ചമുളകും സവാളയും ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ സമയത്ത് സവാള വഴന്ന് വന്നാൽ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഗ്രേറ്റ് ചെയ്തല്ല ചോപ്പ് ചെയ്തതാണ് അപ്പോൾ ക്യാരറ്റ് ഒന്ന് വേവണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായി ചൂടാകുമ്പോൾ തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വേവും അപ്പോൾ ഇത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറക്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക നമ്മൾ റവയും കൂടി ചേർത്തില്ലെങ്കിൽ ഈ ഒരു ഉപ്പുമാവ് നല്ലതുപോലെ ഒട്ടിപ്പോകും അതുകൊണ്ട് റവ എന്നാലും ചേർക്കാം റവ നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ചൂടാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക കാരണം കറക്റ്റ് ഒരു പാകം പറയാൻ പറ്റില്ല നമുക്കിത് ഒന്ന് മിക്സായി കിട്ടണം അത്രയും വേണം വെള്ളം ഓട്സിനധികം വേവൊന്നും ഇല്ലാത്തതാണ് പിന്നെ പെട്ടെന്ന് കട്ടി ആവുകയും ചെയ്യും അതുകൊണ്ട് വെള്ളം കൂടിയാൽ കുറുക്ക് പോലെ ആയിപ്പോകും അത് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു പാകത്തിനെടുക്കുക വെള്ളം അപ്പോൾ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന പോലെ എടുക്കുക ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വറ്റിച്ചെടുക്കുക അവസാനമാണ് നമ്മൾ നാളികേരം ചെണ്ടേത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു മണം നമുക്ക് കിട്ടുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ ഇട്ടിട്ടധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തേങ്ങയുടെ ആ ഒരു പച്ചമണത്തോട് കൂടി ഇത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് പിന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് വേണം ഉദ്ദേശിക്കുന്നതെങ്കിൽ തേങ്ങ ചേർക്കണം എന്നില്ല തേങ്ങ നമ്മൾ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓട്സ് ഉപ്മാവ് ഇവിടെ റെഡിയായി അപ്പോൾ സാധാരണ ഓട്സ് കൊണ്ട് നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അത് കഴിച്ച് മടുക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്നതാണ് കാരണം എല്ലാ ദിവസവും കഞ്ഞി കുടിക്കാൻ നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഓട്ട്സിനെ നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ഉപ്മാവ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ